மாஸ்டர் டிஜிட்டல் எஜுகேஷன் ஆப் கேரள சிலபஸில் 8ஆம் கிளாஸ் முதல் பிளஸ் டூ வரை டவுன்லோட் நவ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തി. വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ബുള്ളറ്റിനിൽ. ഇന്ന് 12,456 പുതിയ കോവിഡ് കേസുകളും 135 മരണവും. ടെസ്റ്റ് പോസിറ്റിവിറ്റി 10.39%. കൊല്ലം കല്ലുവാതിക്കലിൽ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച ചോരക്കുഞ്ഞു മരിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. രേഷ്മയോട് കാമകൻ എന്ന പേരിൽ ഫേസ്ബുക്ക് ചാറ്റ് നടത്തിയത് ആത്മഹത്യ ചെയ്ത ആരിയും ഗ്രീഷ്മയും. രേഷ്മയെ കബളിപ്പിച്ചത് അനന്തുവെന്ന വ്യാജ പ്രൊഫൈൽ വഴി. നിർണായക വിവരം നൽകിയത് ഗ്രീഷ്മയുടെ സുഹൃത്ത്. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ പങ്ക് തുറന്നു പറഞ്ഞ് അർജുന അയ്യങ്കി. കുടിസുനിയും മുഹമ്മദ് ഷാഫിയും സ്വർണ്ണക്കവർച്ചയ്ക്ക് സഹായം നൽകിയെന്ന് മൊഴി. മുഹമ്മദ് ഷാഫിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ്. ലാപ്ടോപ്പും പെൻഡ്രൈവും പോലീസ് താരങ്ങളും പിടിച്ചെടുത്തു. സർക്കാർ ക്വട്ടേഷൻ സംഘങ്ങളെ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് ജയിൽ ഭരിച്ചിരുന്നത്. സ്വർണ്ണക്കവർച്ച മാത്രമേ നടത്തിയിട്ടുള്ളൂവെന്ന അർജുന്റെ വാദം. കസ്റ്റംസ് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. പരിശോധിക്കുക തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള അനുബന്ധ കുറ്റകൃത്യങ്ങൾ. അന്വേഷണ ചുമതല മലപ്പുറം ക്രൈം എസ് പി കെ വി സന്തോഷ് കുമാർ. സ്വർണ്ണക്കടത്ത് തലവൻ കൊടുവള്ളി ആവിലൂർ അബൂബക്കർ അറസ്റ്റിലായി. പിടിയിലായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് 2018 സ്വർണവുമായി മുങ്ങിയ കാരിയറെ പിടികൂടാൻ ക്വട്ടേഷൻ നൽകിയ കേസിലെ പ്രതിയാണ്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിക്കും. നോട്ടീസ് അയച്ചത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിരോധത്തിലായ സി പി എം. ശ്രദ്ധ തിരിക്കാനെന്നും കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് കുമ്മനം രാജശേഖരൻ 24നോട്. കവർച്ച ചെയ്ത പണം ധർമ്മരാജിന്റേത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് സി പി എമ്മിന്റെ കേസുകൾ മറയ്ക്കാനെന്നും കുമ്മനം രാജശേഖരൻ. കൊടകരക്കേസിൽ കെ സുരേന്ദ്രന് നേരിട്ട് പിന്തുണ നൽകാതെ ശോഭാ സുരേന്ദ്രൻ. പറയാനുള്ളതെല്ലാം കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികളല്ല പാർട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ. ബത്തേരി കോഴവിവാദത്തിൽ വയനാട് ബിജെപിയിൽ ഭിന്നത രൂക്ഷം. യുവമോർച്ചയിലെ കൂട്ടുരാജിക്ക് പിന്നാലെ രാജ്യസന്നദ്ധ അറിയിച്ച് നഗരസഭാ പഞ്ചായത്ത് ഭാരവാഹികൾ. കിറ്റക്സും സർക്കാരും സമവായത്തിൽ. മിന്നൽ പരിശോധനകൾ ഒഴിവാക്കണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. വ്യവസായ സ്ഥാപനങ്ങളിൽ തെറ്റായ ഇടപെടൽ സർക്കാർ നയമല്ലെന്നും വിശദീകരണം. കേരളത്തിന് പുറത്ത് വ്യവസായം തുടങ്ങുന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്ന് കിറ്റക്സ് എം ഡി സാബു ജക്കം. മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്ന സൗകര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കിയ ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. തീരുമാനം ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിൽ. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നാളെ. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്നും ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും പുഷ്കർ സിംഗ് ധാമി. എറണാകുളത്തെ പ്ലസ് വൺ വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിക്കായി മാത്യു കുഴനാടൻ എം എൽ എ ഇടപെട്ടതിന് തെളിവ് പുറത്തുവിട്ട് ഡിവൈഎഫ്ഐ. പ്രതിക്കായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് മാത്യു കുഴനാടനെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം. വോട്ടർ പട്ടിക ചോർത്തിയെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കമ്മീഷൻ സൂക്ഷിച്ചിരുന്ന 2,67,000,000 വോട്ടേഴ്സിന്റെ വിവരങ്ങൾ ചോർന്നുവെന്ന് പരാതി. കമ്മീഷൻ ഓഫീസിലെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ ചോർന്നുവെന്നാണ് എഫ്ഐആർ. മുൻ ഐ ജി കെ ലക്ഷ്മണിയുടെ മകളും ഹൈക്കോടതി അഭിഭാഷകയുമായ സംഗീത ലക്ഷ്മണയ്ക്കെതിരെ പോലീസിൽ പരാതി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എറണാകുളം സെൻട്രൽ പോലീസ് എസ് ഐ ആനി ശിവയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചതിനെതിരെയാണ് പരാതി. ഇന്ത്യയിൽ സ്ഥിര പരാതി പരിഹാര ഓഫീസറെ ഉടൻ നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു ട്വിറ്റർ. താൽക്കാലിക ഓഫീസറെ ട്വിറ്റർ നിയമിച്ചിരുന്നെങ്കിലും ജൂൺ 21 രാജിവെക്കുകയായിരുന്നു. പ്രതിരോധ വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിൽ സമരം നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തം. വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എളമരം കരീം എം ബി പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ചു. ട്രാവങ്കൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് വെട്ടിപ്പിൽ നടപടി. ജനറൽ മാനേജറടക്കം 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. നിർത്തിവെച്ച മദ്യ ഉൽപാദനം തിങ്കളാഴ്ച വീണ്ടും ആരംഭിക്കും. കേരള എംപിമാർക്ക് ലക്ഷദ്വീപ് സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച അഡ്മിനിസ്ട്രേഷൻ. ഹൈബീഡൻ, ബെന്നി ബെഹനാൻ, ടി എൻ പ്രതാപൻ എന്നിവർക്കാണ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നിഷേധിച്ചത്.
കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മദുട്ടിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ വീഴ്ച വരുത്തിയ കൂടുതൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടികൾക്ക് ഒരുങ്ങി സി പി ഐ എം. നടപടി ജില്ലാതല തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളുടെ ശുപാർശകൾ പരിഗണിച്ചു. ആളൂർ ബലാത്സംഗ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് കത്തയച്ചു. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചതായി മയൂഖ ജോണി ആരോപിച്ചിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 1 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണം കണ്ടെത്തി. വിമാനത്താവളത്തിനകത്ത് ചവച്ചുകൊട്ടയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. കൊച്ചിയിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച കേസിൽ ഭർത്താവ് പിടിയിൽ. അറസ്റ്റായത് ഭർത്താവ് ജൌഹർ. ഒളിവിൽ കഴിയുന്ന ഇയാൾ വാഹനത്തിൽ മറ്റൊരു ജില്ലയിലേക്ക് കടന്നുകളയാൻ ശ്രമിക്കുകയാണ് പിടിയിലായത്. കൊച്ചിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പീഡന പരാതിയിൽ വർധന. കഴിഞ്ഞ 1 മാസം കൊണ്ട് ലഭിച്ചത് 30 പരാതികളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജ് 24. മെയ് 15 മുതൽ ജൂൺ 15 വരെ 3 കോടി പോസ്റ്റുകൾക്കെതിരെ നടപടിയെടുത്തതായി ഫേസ്ബുക്ക്. ഇന്ത്യയിലെ ഐ ടി ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രാഥമിക സഹകരണ സംഘങ്ങളെ കോർ ബാങ്കിംഗിലേക്ക് കൊണ്ടുവരുമെന്ന് മന്ത്രി വി എൻ വാസുവൻ. മൊബൈൽ ബാങ്കിംഗ് അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി. സംവിധായകൻ ആന്റണി ഈസ്റ്റ്മാൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വണ്ണത്തേര്, വയൽ, അമ്പടനാനെ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് വൈദ്യുതി വകുപ്പ്. കണക്ഷൻ വിച്ഛേദിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാർ തലത്തിൽ എടുത്തിട്ടില്ലെന്ന് വിശദീകരണം. വല്ലാർപാടം റെയിൽപാതയുടെ താൽക്കാലിക ബണ്ടും നിർമ്മാണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ്. കളമശ്ശേരി, ഏലൂർ, മുപ്പത്തടം, ആലുവ ഭാഗങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമാകുന്നു. ജലവിഭവ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പ്രളയപ്രതിസന്ധി മറികടക്കാൻ 130 കോടിയുടെ പദ്ധതിയുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഓപ്പറേഷൻ പ്രവാഹിന്റെ 1ാം ഘട്ടം ഈ മാസം പൂർത്തിയാകും. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 5 ലക്ഷത്തിൽ താഴെ. 24 മണിക്കൂറിനിടെ 44,111 പുതിയ കേസുകളും 738 മരണവും. ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും പ്രശംസിച്ച് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. പ്രതികരണം: കേന്ദ്ര ഐ ടി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾക്കെതിരെ ഫേസ്ബുക്കും ഗൂഗിളും നടപടി സ്വീകരിച്ചതിനു പിന്നാലെ. കർണാടകയിൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. രാത്രി കർഫ്യൂ നിർത്തലാക്കി. സർക്കാർ ഓഫീസുകൾക്ക് പൂർണ്ണതോതിൽ തുറന്നു പ്രവർത്തിക്കാം. തമിഴ്നാട്ടിൽ 4013 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 115 മരണം. 4724 പേർക്ക് രോഗമുക്തി. ആന്ധ്രാപ്രദേശിൽ 2930 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 36 മരണം. 4346 പേർക്ക് ഇന്ന് രോഗമുക്തി. ചൈനീസ് ഇന്റലിജൻസ് വിഭാഗത്തിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ഇഡി. അറസ്റ്റായത് ഫ്രീലാൻസ് ജേർണലിസ്റ്റ് രാജീവ് ശർമ്മ. മഹാരാഷ്ട്രയിൽ അഭിഭാഷകരുടെ സബർബൻ ട്രെയിനുകളിലുള്ള യാത്ര വിലക്കി ബോംബെ ഹൈക്കോടതി. ഈ മാസം അവസാനം വരെ ട്രെയിനുകളിൽ യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശം. ഡൽഹിയിൽ കനത്ത മഴ. രാജ്പഥ് മേഖലയിൽ വെള്ളക്കെട്ട്. നാളെയും മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടം. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 75 ജില്ലാ പഞ്ചായത്തുകളിൽ 65 ഇടങ്ങളിലും അധ്യക്ഷ സ്ഥാനം സ്വന്തമാക്കി ബി ജെ പി. മഹാരാഷ്ട്രയിൽ ലഹരി വസ്തുക്കളുമായി 2 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 6 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടി. അറസ്റ്റ് മുംബൈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ. ത്രിപുരയിൽ ലോക്ഡൌൺ നീട്ടി. ജൂലൈ 9 വരെ നിയന്ത്രണങ്ങൾ തുടരും. നടപടി കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തിന് നിർദ്ദേശപ്രകാരം. കാനഡയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ കനത്ത ചൂടിൽ 500-ലേറെ പേർ മരിച്ചതായി സൂചന. കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തത് 719 മരണം. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. രാജ്യം 5ാം ഘട്ട കോവിഡ് വ്യാപനത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക പ്രകടിപ്പിച്ച് ഇറാൻ പ്രസിഡന്റ്. തെക്കൻ പ്രവിശ്യകളിൽ ഡെൽറ്റ വ്യാപനത്തിന്റെ സാധ്യത കൂടുതൽ. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തിന്റെ രോഗലക്ഷണങ്ങൾ സാധാരണ കോവിഡ് ലക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പഠനം. ഡെൽറ്റ വകഭേദം ബാധിച്ചവരിൽ മൂക്കൊലിപ്പ് പ്രാഥമിക ലക്ഷണമായി മാറിയെന്നും പഠനം. യുഗാച്ചൻ ഉപദ്വീപിന് സമീപത്തായ സമുദ്രോപരിതലത്തിൽ വൻ തീപിടുത്തം. സമുദ്രത്തിനടിയിലെ ഇന്ധന പൈപ്പിലുണ്ടായ വാതക ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് മെക്സിക്കോ ഇന്ധന കമ്പനി പെമെക്സ്. കോവിഷീൽഡിനെ യൂറോപ്പിൽ യാത്രാനുമതിക്കുള്ള വാക്സിൻ പാസ്പോർട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബ്രിട്ടനിൽ 50 ലക്ഷത്തോളം പേർ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചതായി കണക്ക്. സ്കൂൾ
സ്കൂളുകളിൽ കോവിഡ് ടെസ്റ്റ് നടത്തുന്നത് ചില ഘട്ടങ്ങളിൽ ഉചിതമായിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. രോഗലക്ഷണമില്ലാതെ കോവിഡ് സ്ഥിരീകരിക്കുന്നവരെ കണ്ടെത്താൻ ഉപകരിക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വിചാരണ നേരിടാൻ ഇറ്റാലിയൻ കർദിനാൾ ഉൾപ്പെടെ 10 പേർക്ക് വത്തിക്കാൻ കോടതിയുടെ നിർദ്ദേശം. വഞ്ചന, കള്ളപ്പണം വെളുപ്പിക്കൽ, ഓഫീസ് ദുരുപയോഗം എന്നീ കേസുകളിലാണ് നടപടി. ടുണീഷ്യയിൽ അഭയാർത്ഥികളുമായി സഞ്ചരിച്ച് ബോട്ട് മറിഞ്ഞ അപകടം. 43 പേർ മരിച്ചു. യാത്രക്കാരുടെ എണ്ണം കൂടിയതാണ് അപകട കാരണമെന്ന് അധികൃതർ. ഫോക്സ് ന്യൂസിനെതിരെ പിഴ ചുമത്തി ന്യൂയോർക്ക് സിറ്റി കമ്മീഷൻ. ലൈംഗിക പീഡന പരാതികൾ, തൊഴിൽ മേഖലയിലെ അരക്ഷിതാവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ നിയമ നടപടി എടുത്തില്ലെന്ന് കമ്മീഷന്റെ കണ്ടെത്തൽ. ടെസ്ലയുടെ കാർ യാത്രക്കിടെ കത്തിനശിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് അമേരിക്കൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി അതോറിറ്റി. എസ്പ്രേഡ് മോഡൽ കത്തിനശിച്ചതിന് പിന്നിലെ കാരണം വ്യക്തമല്ല. യൂറോകപ്പിൽ ബെൽജിയത്തെ തകർത്ത് ഇറ്റലി സെമിയിൽ. വിജയം 1-2 നിക്കോള ബരേലിയും ലൊറൻസോ ഇൻസീനിയും സ്കോറർമാർ. യൂറോകപ്പിൽ സ്വിറ്റ്സർലൻഡിനെ വീഴ്ത്തി സ്പെയിൻ സെമിയിൽ. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ വിജയം നിർണയിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. യൂറോകപ്പ് സെമി ലൈനപ്പ് ഇന്നറിയ. 3rd പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്കിനെ നേരിടും. ക്വാർട്ടറിൽ അവസാന മത്സരം ഇംഗ്ലണ്ടും യുക്രൈനും തമ്മിൽ. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ സെമി ഫൈനലിൽ. ചിലയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 കോപ്പ അമേരിക്കയിൽ നാളെ 2 പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ യുറുഗ്വായ് കൊളംബിയെ നേരിടും. അർജന്റീന ഇക്വഡോർ പോരാട്ടം രാവിലെ 6:30. വിംബിൾഡൺ ടെന്നീസിൽ ലോക 1st നൊവാക് ജോക്കോവിച്ച് പ്രീ ക്വാർട്ടറിൽ. അമേരിക്കൻ താരം ഡെന്നിസ് കുട്ലയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. 3rd മറ്റൊരു മത്സരത്തിൽ അഞ്ചു മുറ അട്ടിമറിച്ച് കനേഡിയൻ താരം ഡെന്നിസ്. തിരുവനന്തപുരം ജില്ലയിൽ 24 മണിക്കൂറിടെ 1113 കോവിഡ് പോസിറ്റീവ് കേസുകൾ. രോഗമുക്തർ 1471. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ. 41,82,270 രൂപയുടെ ചെക്ക് കൈമാറി. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈവരിച്ച വിജയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹി വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ദീപശിഖ തിരുവനന്തപുരത്തെത്തി. പാങ്കോട് സൈനിക കേന്ദ്രത്തിലെ മേധാവി ബ്രിഗേഡിയർ കാർത്തിക് ശേഷാദ്രി ദീപശിഖ ഏറ്റുവാങ്ങി. സംസ്ഥാന പോലീസ് മേധാവി വൈ അനിൽകാന്തിനെ സന്ദർശിച്ച് ഫയർഫോഴ്സ് മേധാവി ഡോ ബി സന്ധ്യ. ഡിജിപിയെ ചുമതലയേറ്റെടുത്ത ചടങ്ങിൽ ബി സന്ധ്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയമായി ഗവൺമെന്റ് ഇരവിപുരം ന്യൂ LPS കൂട്ടിക്കട. ഡിജിറ്റൽ പദ്ധതിയുടെ ഭാഗമായി സമാഹരിച്ച സ്മാർട്ട് ഫോണുകൾ എം നൌഷാദ് MLA കൈമാറി. ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുൻപ് റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഹാമാരിക്കാലത്ത് കൈത്താങ്ങായി കോൺഗ്രസ് പാണാവള്ളി സൌത്ത് മണ്ഡലം കമ്മിറ്റി. ഭക്ഷ്യധാന്യ കിറ്റുകൾ കൈമാറി. ലോക്ഡൌൺ കാലത്തെ സമ്മർദ്ദം മറികടക്കാൻ ഭിന്നശേഷി കുട്ടികൾക്കായി ജാലകങ്ങൾക്കപ്പുറം എന്ന പേരിൽ അതിജീവന പരിപാടി. സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ തുറവൂർ അറക്കുളം BRCകൾ സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. AC ഷൺമുഖദാസ് ഹെൽത്ത് ഫൗണ്ടേഷന്റെയും NCP കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോ NJ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി തൊടുപുഴ പാലാ റോഡിൽ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. പെരുമ്പാവൂരിലേക്ക് പ്ലൈവുഡ് നിർമ്മാണ സാമഗ്രികളുമായി പോയ ലോറി നിയന്ത്രണം വിട്ട് 50 താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഇടുക്കി ജില്ലയിലെ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രദേശത്തെ കോവിഡ് വ്യാപന തോത് കണ്ടെത്തി നിയന്ത്രിക്കുകയായിരുന്നു ലക്ഷ്യം. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം വ്യത്യസ്തമാക്കി മലയാറ്റൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ. ബഷീറിന്റെ പ്രശസ്തമായ 7 കഥാപാത്രങ്ങളുടെ വേഷമിട്ട് അധ്യാപകർ വീഡിയോ തയ്യാറാക്കി. എറണാകുളത്ത് 1296 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ രോഗമുക്തി 1172 പേർക്ക്. എറണാകുളത്ത് ടൌട്ടെ ചുഴലിക്കാറ്റിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങ്. 3 ഹൈബി ഇടൻ MB, എറണാകുളം ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ വീട് വെച്ചു നൽകും. തൃശൂർ ജില്ലയിൽ 1450 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 1856. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 11.41%. ഓൺലൈൻ പഠനത്തിന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി വെബ്സൈറ്റ് നിർമ്മിച്ച് യുവ എഞ്ചിനീയർ. ഗ്രാഫിക്സ്, സോളിഡ് പ്രൊജക്ഷൻ വീഡിയോകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് NBC ജിമോൻ. പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലെ പെൻഷൻ തിരിമറിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP. പ്രതിഷേധം സംഘടിപ്പിച്ച് പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റി.
മൊബൈൽ ചലഞ്ചുമായി വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. കെ സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന് ബിജെപി. പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. സ്ത്രീപീഡനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ മോർച്ച പാലക്കാട് മണ്ഡലം കമ്മിറ്റി. അഞ്ചു വിളക്കിന് സമീപം നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് പി സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. 200 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് മണ്ണങ്ങോട് സ്വദേശി സൈനുദ്ദീൻ. പരിശോധന നടത്തിയത് പട്ടാമ്പി എക്സൈസ് സംഘം. പാലക്കാട് മണ്ണാർക്കാട് കടുവീടാക്രമണത്തിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധം. സമരവുമായി മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. മലപ്പുറം ശാന്തപുരത്ത് ക്വാറി ക്രഷറും നിർമ്മിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. സർവേ നടപടികൾ നിർത്തിവച്ചു. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് നാട്ടുകാർ. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ മലപ്പുറത്ത്. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 1640 പേർക്ക്. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 12.37%. കോവിഡ് പ്രതിസന്ധി കാലത്ത് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി മലപ്പുറം വട്ടംകുളം ടൗൺ ഗ്രീൻ സിറ്റി. MSF ഗ്ലോബൽ KMCC കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. മലപ്പുറത്ത് റേഷൻ കാർഡ് മുൻഗണനാ മാനദണ്ഡങ്ങളിൽ നിന്ന് ഭിന്നശേഷിയുള്ളവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ച് ഡിഫറൻ്റലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ കമ്മിറ്റി. യശ്വന്ത്പുര കണ്ണൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന് കോഴിക്കോട് MK രാഘവൻ. റെയിൽ ബോർഡ് ചെയർമാൻ കത്തയച്ചു. ബംഗളൂരു കണ്ണൂർ സർവീസ് കോഴിക്കോട് വരെ നീട്ടണമെന്നും ആവശ്യം. മാസ്കും സാനിറ്റൈസറും വിൽപ്പന നടത്തി സമാഹരിച്ച പണം സർക്കാരിന് കൈമാറി വിദ്യാർത്ഥികൾ. കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികളാണ്. 2,02,504 രൂപ മന്ത്രി PA മുഹമ്മദ് റിയാസിന് കൈമാറിയത്. കോഴിക്കോട് അത്തുള്ളി വേളൂരിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. ഡിവൈഡറിൽ ഇടിച്ച കാർ സമീപത്തെ മരത്തിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. യാത്രക്കാർ രക്ഷപ്പെട്ടു. സംസ്ഥാന സർക്കാർ മരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് INDUC സംസ്ഥാന വ്യാപക പ്രതിഷേധം. പൊതുസ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടായിരുന്നു പ്രതിഷേധം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന് പഠനത്തിനൊപ്പം ജോലി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് PK ശ്രീമതി. നിർദ്ധനായ വനിതകൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാസർഗോഡ് ജില്ലയിൽ 682 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് രോഗമുക്തി 638 പേർക്ക്. കാസർഗോഡ് പെരിയയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വൻ തിരക്ക്. ഓൺലൈൻ രജിസ്ട്രേഷന് പുറമേ സ്പോട്ട് രജിസ്ട്രേഷൻ കൂടി ആരംഭിച്ചത് തിരക്കിന് കാരണമായെന്ന് അധികൃതർ. 300 ഡോസ് വാക്സിൻ മാത്രമുണ്ടായിരിക്കെ വാക്സിൻ എടുക്കാനെത്തിയത് 1,000-ൽ അധികം പേർ. അന്ന ബെന്നിനെ നായികയാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സാറാസ് എന്ന ചിത്രത്തിലെ പുതിയ ഗാനം പുറത്തുവിട്ട് ടൊവിനോ തോമസ്. ചിത്രം July 5 OTT റിലീസ് ചെയ്യും. മമ്മൂട്ടി വീണ്ടും തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു. അഖിൽ അഗ്നേനി നായകനാകുന്ന ഏജന്റ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി എത്തുക പ്രതിനായക വേഷത്തിൽ. റഷ്യയ്ക്കും കാനഡയ്ക്കുമിടയിലുള്ള ധ്രുവപ്രദേശത്ത് സാധാരണയിൽ വലിപ്പമുള്ള ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടെന്ന് വ്യാജ പ്രചാരണം. വീഡിയോ സഹിതമാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ യുക്രൈനിലെ CG ആർട്ടിസ്റ്റ് അലക്സി ഡിജിറ്റലായി നിർമ്മിച്ച വീഡിയോയാണ് പ്രചരിപ്പിക്കുന്നത്. ചണ്ഡീഗഡിലെ പോലീസ് കർഷക വിരുദ്ധരാണെന്ന് വ്യാജ പ്രചാരണം. 2015 പഞ്ചാബിലെ പട്യാലിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ എടുത്ത ചിത്രമാണ് ഇപ്പോഴത്തേത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ടൂറിസം സ്പോർട്സ് വകുപ്പിൽ കൂട്ട പിരിച്ചുവിടൽ. 151 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടാണെന്ന് ഭരണകൂടം. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സൈബർ സെല്ലിന്റെ സഹായം തേടി. തെലങ്കാനയിൽ 848 പേർക്ക് കൂടി കോവിഡ്. 6 മരണം. 1,114 പേർക്ക് രോഗമുക്തി. മണിപ്പൂരിൽ 689 പേർക്ക് കോവിഡ്. 13 മരണം. 520 പേർക്ക് ഇന്ന് രോഗമുക്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിനത്തിലെ 3-ാം മത്സരത്തിൽ മറുപടി ബാറ്റിംഗ് തുടങ്ങി ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 46 റൺസ് നേടി.